ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന, അതുപോലെ ഡിന്നറിനും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് നമ്മുടെ അപ്പത്തിന്റെയും ഇടിയപ്പത്തിന്റെയും ബ്രെഡിന്റെയും അതുപോലെ തന്നെ രാത്രി ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു എഗ് മപ്പാസ് ആണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മൾ ഫിഷ് മപ്പാസ് ഒക്കെ തയ്യാറാക്കി വരുമ്പോൾ അല്ലെങ്കിൽ ചിക്കൻ മപ്പാസ് ഒക്കെ തയ്യാറാക്കി വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും. പക്ഷേ മുട്ട നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നമ്മുടെ എഗ് മപ്പാസ്. അപ്പോൾ എങ്ങനെയാണ് എഗ് മപ്പാസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 3 മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ 3 മുട്ടയ്ക്ക് വേണ്ട അളവുകളാണ് ഞാൻ പറയുന്നത്. 4 ചെറിയ സവോള എടുത്തിട്ടുണ്ട്, 1 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 ചെറിയ പീസ് ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, പിന്നെ തേങ്ങയുടെ 2½ 1/2 കപ്പും തേങ്ങയുടെ 1½ 1/2 കപ്പും ആണ് വേണ്ടത്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, പകരം പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണം എന്നുള്ളതനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം തീരുമാനിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മുട്ട ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്, കുറച്ച് വെളിച്ചെണ്ണ. നമ്മുടെ മുട്ടയൊന്ന് വഴറ്റിയെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ. മുട്ടയിൽ ഒട്ടും വെള്ളമില്ലാതെ ശ്രദ്ധിക്കണം. മുട്ടയിലുള്ള വെള്ളം നമ്മളൊരു കിച്ചൺ ടിഷ്യൂയിൽ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ട് ആ വെള്ളം ഒന്ന് മാറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് മുട്ട വെച്ച് കൊടുക്കാം. മുട്ടയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മതി, ഒരുപാടൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് മുട്ട ഒന്ന് ചുറ്റിച്ചെടുക്കുക. ആ മഞ്ഞൾപ്പൊടിയിൽ ഒന്ന് മുട്ടയൊന്ന് വഴറ്റിയെടുക്കുക. അധികം സമയം വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ആ മുട്ടയൊന്ന് എല്ലാ ഭാഗത്തേക്കും മഞ്ഞൾപ്പൊടി ആവുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി, നിങ്ങൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ ചേർക്കേണ്ട, ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. എണ്ണ കുറവാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി ചേർത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോളയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ചേർത്ത് വഴറ്റിയെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം. പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഞാൻ 2 കട്ട് ചെയ്യുന്നുണ്ട്. വലിയ പച്ചമുളകാണെങ്കിൽ നമുക്ക് 3 കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്, 1 കറിവേപ്പില. അതുപോലെ തന്നെ നമ്മുടെ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് സവോള ഒന്ന് വഴറ്റിയെടുക്കണം. ബ്രൗൺ കളറൊന്നും ആവണ്ട, സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇപ്പോൾ സവോളയ്ക്ക് എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂണും കൂടി എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിതൊന്ന് വഴറ്റിയെടുക്കട്ടെ നന്നായിട്ട്. ഇപ്പോൾ നമ്മുടെ സവോള ഇതുപോലെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇതിലേക്ക് നമുക്കിനി നമ്മൾ എടുത്തു വെച്ചിരുന്ന തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം ലോ ഫ്ലെയിമിലാക്കിയിട്ട്. എന്താണെന്ന് വെച്ചാൽ തക്കാളി നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം വേണം നമുക്കിനി ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വയ്ക്കാം. 1-5 മിനിറ്റോളം അടച്ചു വയ്ക്കണം ലോ ഫ്ലെയിമിൽ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് അടച്ചു വെച്ചിട്ട് 1-5 മിനിറ്റായി. ഞാൻ 1 പ്രാവശ്യം ഇളക്കി കൊടുത്തായിരുന്നു. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ തൊലിയിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് ആദ്യം നമ്മൾ മുട്ടയിൽ ചേർത്ത മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിലും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. 1 ടീസ്പൂൺ മതി, അധികം വേണ്ട. ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്, ഹൈ ഫ്ലെയിമിലല്ല. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ പൊടികളുടെ റോ സ്മെല്ല് മാറി വരുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികൾ നന്നായിട്ടൊന്ന് കുക്കായി വരണം. അപ്പോൾ ഇനി നമ്മൾ ഈ പൊടികളൊന്ന് വേഗം കുക്കായി കിട്ടാനായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ തേങ്ങയുടെ 2½ 1/2 കപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത്, അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ ചെറിയ അളവിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം.
അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ആ തേങ്ങാപ്പാലിൽ ഈ പൊടികളൊന്ന് കുക്കായി വരും. ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ തേങ്ങാപ്പാല് ചേർത്ത് കുക്ക് ചെയ്യുമ്പോൾ പൊടികൾ നന്നായിട്ട് കുക്കായി കിട്ടും. വേഗത്തിൽ തന്നെ പൊടികൾ കുക്കായി കിട്ടാൻ എളുപ്പവഴിയാണിത്. അപ്പോൾ ഇത് നമ്മൾ ഏത് രീതിയിൽ പൊടികൾ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിലും ഏത് കറിക്ക് പൊടികൾ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിലും ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ തേങ്ങാപ്പാലോ ചൂടുവെള്ളമോ ചേർത്തിട്ട് നമുക്ക് പൊടികൾ എളുപ്പത്തിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ളൊരു രീതിയാണിത്. പൊടികൾ വേഗം കുക്കായി കിട്ടാൻ ക്ഷമ കുറഞ്ഞ ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണിത്. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. വീണ്ടും ആ തേങ്ങാപ്പാൽ വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് മിക്സായി ചേർന്നു. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു അര ടീസ്പൂൺ വിനീഗറാണ്. അര ടീസ്പൂൺ മതി. ആ വിനീഗറും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുക. ഇതിൽ വിനീഗർ തന്നെ ചേർക്കണം കേട്ടോ, അപ്പോഴേ പെർഫെക്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. ഇനി നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ബാക്കി മുഴുവനും ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഫ്രഷ് ആയിട്ട് പൊടിച്ച കുരുമുളക് പൊടി ചേർക്കാം. ഫ്രഷ് ആയിട്ട് പൊടിച്ച കുരുമുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ച കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂണാണ് ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നത്. ഇതിലേക്ക് കുരുമുളക് പൊടി തന്നെ ചേർക്കാം കേട്ടോ, മുളക് പൊടി ചേർക്കരുത്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടി ചേർത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഒന്നുകൂടി ഗ്രേവി ഒന്ന് കുറുകി വരാനാണ് നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നത്. നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഒരു 2 തണ്ട് കറിവേപ്പിലയും അതുപോലെ മല്ലിയിലയും ചേർത്ത് ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ മല്ലിയില ചേർക്കുന്നില്ല, എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യുമ്പോഴേ മല്ലിയില ചേർക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഗ്രേവി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറവായിരുന്നു, എരിവൊക്കെ കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ 1/2 പാല് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം 1/2 പാല് ചേർത്ത് കൊടുക്കുക. 1/2 പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇളം ചൂടോടുകൂടി സെർവ് ചെയ്യുക. നല്ല ചൂടിൽ സെർവ് ചെയ്യുന്നതിനേക്കാൾ ടേസ്റ്റ് ഇളം ചൂടോടുകൂടിയാണ്. ഗാർണിഷിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഗാർണിഷ് ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ഗ്രേവി കുറച്ചുകൂടി ഒന്ന് ചൂട് മാറുമ്പോൾ കുറുകി വരും കേട്ടോ. ഒന്നുകൂടി ഒന്ന് കുറുകി വരും. ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവിയല്ല, ചെറുതായിട്ടും കൂടി ഒന്ന് കുറുകിയിരിക്കുന്ന ഗ്രേവിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.